ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗത്തിൽ, അതായത് ചതുർദശ മഞ്ജരികയിൽ 13-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കസ്ത്വം, നീ ആര്? കോഹം, ഞാനാര്? ഈ രണ്ട് ചോദ്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് ചോദിക്കുകയാണ്, കുത ആയാതഹ, എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് നമ്മൾ വരുന്നത്? ഈ സ്ഥൂല ശരീരമാണോ ഞങ്ങൾ, ഞാനും നീയും? ആണെങ്കിൽ അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് വന്നു എന്ന് പറയാം. അനന്തരം കഴിച്ച ഭക്ഷണം കൊണ്ട് വികസിച്ചു എന്ന് പറയാം. ഇത് എൻ്റെ ദേഹമാണ് എങ്കിൽ ഞാൻ എവിടുന്ന് വന്നു? എന്താണ് എൻ്റെ പാരമാർത്ഥികമായ ഭാവം? ഇതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ശരീരത്തോടുള്ള താതാത്മ്യം, ഇന്ദ്രിയ മനോബുദ്ധികളോടുള്ള താതാത്മ്യം, ഈ താതാത്മ്യങ്ങളെയെല്ലാം അഴിച്ച് അതിനപ്പുറത്തുള്ള തൻ്റെ പാരമാർത്ഥികമായ രൂപത്തെ വിചാരം ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് കസ്ത്വം, കോഹം, കുത ആയാതഹ എന്നത്. എവിടെ നിന്ന് വരുന്നു ഈ ഞാൻ? എവിടെ നിന്ന് വരുന്നു? എവിടെ നിന്നാണ് ഞാൻ വന്നത്? ഇതാണ് ചോദ്യം. തുടർന്ന് ചോദിക്കുകയാണ്, കാമേ ജനനി, എൻ്റെ അമ്മയാര്? എൻ്റെ അച്ഛനാര്? കോമേ താതഹ, ഈ ശരീരത്തിന് ജനകനും ജനനിയുമുണ്ട്, അതിൽ സംശയമില്ല. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദേഹം ഉണ്ടാവൂ. തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഉണ്ട്. സാമാന്യമായി മൈഥുനി സൃഷ്ടിയിലെ വിഷയമാണ് പറയുന്നത്. ഇനി മൈഥുനി സൃഷ്ടി അല്ലാതെ വരികയാണെങ്കിൽ ലോകത്തിലുടനീളം സർക്കാരുകൾ അനുവദിക്കാത്തത് കൊണ്ട് ക്ലോണിങ്ങിലൂടെ പുതിയ വ്യക്തികളെ ഉണ്ടാക്കുന്നത് ഇന്ന് നടക്കുന്നില്ല. ഇനി ഏതെങ്കിലും കാലത്ത് സർക്കാർ അനുവാദം കൊടുത്താൽ തീർച്ചയായിട്ടും ക്ലോണിങ്ങിലൂടെ വ്യക്തികൾ ഉണ്ടാകും. അവിടെ അച്ഛനും അമ്മയും ഇല്ല, പക്ഷേ അതിനൊരു കാരണമുണ്ട്, ഒരു കാരണം ഉണ്ടാവും. ഇപ്പം സ്ഥൂലമായ അഭിവ്യക്തിക്ക്, ശരീരാഭിവ്യക്തിക്ക് ഒരു കാരണമുണ്ട്. ആ കാരണത്തെ നീ അച്ഛനെന്ന് പറയുന്നു, അമ്മയെന്ന് പറയുന്നു, പക്ഷേ അത് ഈ ശരീരത്തെ സംബന്ധിച്ച് മാത്രമാണ്. അപ്പം എൻ്റെ പരമാർത്ഥത്തിൽ അമ്മ ആരാണ്, അച്ഛൻ ആരാണ്? ഈ ജന്മത്തിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ചിലപ്പോൾ മുജന്മത്തിൽ ഞാൻ അവരുടെ അമ്മയും അച്ഛനും ആയിരിക്കാം. ഇത് വളരെ വിചിത്രമാണ്. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ സ്ഥൂല ശരീരമാണ്. പക്ഷേ സ്ഥൂല ശരീരം എൻ്റെ ദേഹങ്ങളിലൊന്ന് മാത്രമാണ്. സൂക്ഷ്മ ശരീരം അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ ലഭിക്കുന്നതല്ല, അത് ജന്മാന്തരത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ മൂന്ന് ദേഹങ്ങളിൽ ഒരു ദേഹമാണ് അമ്മയും അച്ഛനും തരുന്നത്. അത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിൻ്റെ അമ്മയാര്, നിൻ്റെ അച്ഛനാര്? ഇപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ സർവം വിശ്വം അസാരം, ഈ വിശ്വം മുഴുവൻ അസാരമാണെന്ന് വരും. പിന്നീടുള്ള പതി പത്നി തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ച വെച്ചിട്ടില്ല. ആരാണ് നിൻ്റെ പതി, ആരാണ് നിൻ്റെ പത്നി? അത് കേവലം ചില കരാറുകളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ബന്ധങ്ങളാണ്. ഒരു കരാറിൽ ഒപ്പിട്ടപ്പോൾ ഒരാൾ പത്നിയായി അഥവാ പതിയായി, വേറൊരു കരാറിൽ ഒപ്പിട്ടപ്പോഴോ അത് മുൻ പത്നിയായി അല്ലെങ്കിൽ മുൻ പതിയായി, ഇനി പുതിയൊരു വിവാഹം കഴിച്ചാൽ പുതിയ ആളായി, അങ്ങനെ തുടരുന്നതാണ്. ഇതുപോലെ തന്നെ മക്കൾ തുടങ്ങിയത് എല്ലാം ഒരു കൽപ്പനയാണ്, തീർത്തും കാല്പനികമാണ് എൻ്റെ മക്കളെന്നുള്ളത്. അതിൽ കവിഞ്ഞ് പാരമാർത്ഥിക ഭാവം പറയാൻ സാധ്യമല്ല. അവിടെ നിന്ന് അങ്ങോട്ട് ബന്ധുവും ശത്രുവും എല്ലാം എൻ്റെ കൽപ്പനകളാൽ രൂപപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരാളിൽ അനുകൂലഭാവം വരുമ്പോഴേ അയാൾ ബന്ധുവാവുള്ളൂ. ബന്ധു എന്ന് പറയപ്പെടുന്നവരിൽ പ്രതികൂലഭാവം വന്നാൽ ഉടനെ ശത്രുവായി. അപ്പം നമ്മുടെ ഭാവനയ്ക്ക് അനുസൃതമാണ് ബന്ധുവും ശത്രുവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സംസാരം മുഴുവൻ സങ്കല്പസൃഷ്ടമാണെന്ന് മനസ്സിലാവും. മറ്റൊരാളുടെ കുഞ്ഞായിരുന്നു,
ഞാൻ ആ കുഞ്ഞിനെ ദത്തെടുത്തു, നിയമപരമായ പ്രൊസീജിയറെല്ലാം പൂർത്തിയാക്കി. ഇപ്പോഴോ ഇപ്പോൾ എൻ്റെ കുഞ്ഞായി, അതുവരെ എന്തായിരുന്നു? മറ്റൊരാളുടെ കുഞ്ഞായിരുന്നു. ഇങ്ങനെയാണ് എല്ലാം, എല്ലാം സങ്കല്പസൃഷ്ടമാണ് ഈ സംസാരം മുഴുവൻ. അതുകൊണ്ട് പറയുകയാണ്, സർവം വിശ്വം അസാരം, ഒരു സാരവുമില്ലാത്തതാണ്, ഇതിന് കഴമ്പില്ല, സാരമില്ല. ഇതിനെ ത്യക്ത്വാ, ഉപേക്ഷിച്ചിട്ട്, നീ സാരമില്ലാത്തതിനെ പിടിച്ചുകൊണ്ടിരിക്കുക അല്ല വേണ്ടത്, സാരമായത് എന്ത് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ അസാരമായിരിക്കുന്ന വിശ്വത്തെ ത്യക്ത്വാ, ഉപേക്ഷിച്ചിട്ട് എങ്ങനെയുള്ളതിനെ, സ്വപ്നവിചാരം, സ്വപ്നവിചാരമാണ്. സ്വപ്നത്തിൽ ദ്രഷ്ടാവും ദൃശ്യവും ഒക്കെ ഒരാൾ തന്നെയാണ്. സ്വപ്നത്തെ സൃഷ്ടിക്കുന്നത് നമ്മുടെ സൂക്ഷ്മദേഹമാണ്, സ്വപ്നത്തെ അനുഭവിക്കുന്നതും നമ്മുടെ സൂക്ഷ്മദേഹമാണ്. സ്വപ്നത്തിൽ സുഖം ദുഃഖം മാനം അപമാനം തുടങ്ങിയവ അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയ സ്വപ്നം നമ്മൾ തന്നെ അനുഭവിക്കുന്നു, അതിന് സുഖവും ദുഃഖവും നമ്മൾ തന്നെ. എന്നാൽ സ്വപ്നമേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നാലോ, സ്വപ്നമേയില്ല, ആ കണ്ടതും കേട്ടതും ഒന്നുമില്ല. ഇതുപോലെ മാത്രമേ ഈ വിശ്വമുള്ളൂ. ഇത് കേവലം സങ്കല്പസൃഷ്ടമാണ്. ഇത് മനസ്സിലാക്കി ഇതിനെ നീ ത്യജിച്ചാലും, ഈ ഒരു ഉപദേശം നിവൃത്തിമാർഗത്തിൽ ചരിക്കുന്ന സാധകനുള്ള ഉപദേശമാണ്. കാരണം പ്രവൃത്തിമാർഗത്തിൽ ചരിക്കുന്ന സാധകന് ധർമ്മോപദേശമാണ് നൽകേണ്ടത്. അവനിൽ വിചാരം ജനിക്കണം, വിരക്തി ജനിക്കണം, എങ്കിൽ തന്നെയും വിശ്വം ത്യക്ത്വാ എന്നുള്ളതിനെ നിവൃത്തിമാർഗത്തിൽ ചരിക്കുന്ന സാധകനോട് നൽകുന്ന ഉപദേശമായിട്ട് മാത്രമേ നമുക്കെടുക്കാൻ പറ്റൂ. ഇനി പ്രവൃത്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളായാലും അജ്ഞാനത്താൽ ഇത് തന്നെ പരമാർത്ഥം എന്ന് വിചാരിച്ച് ഉഴറരുതല്ലോ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഭാവമെന്ന് അറിഞ്ഞു വേണമല്ലോ ജീവിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടതാണ്. എങ്കിൽ അവൻ ഒരിക്കലും ബദ്ധനാവില്ല. ആ നിലയ്ക്ക് ഈ ഒരു ഉപദേശം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും പറയാം. ഏതായാലും അസാരം വിശ്വം ത്യക്ത്വാ, സ്വപ്നവിചാരം വിശ്വം ത്യക്ത്വാ, പരിഭാവയാ, നീ നല്ലതുപോലെ വിചാരം ചെയ്യൂ എന്ന് നമ്മളോട് ഉപദേശിക്കുക ചെയ്യണത്. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.